പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് നോക്കിയാലോ. ആദ്യം ദി റിയൽ കേരള സ്റ്റോറിയെ കുറിച്ച് പറയാം. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ 34 കോടി രൂപ പിടിച്ചെടുത്ത് മലയാളികൾ. 4 ദിവസം മുമ്പ് വെറും 5 കോടി രൂപ മാത്രമായിരുന്നു സഹായമായി ലഭിച്ചത്. വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയാണ് 34 കോടി രൂപ സ്വരൂപിച്ചത്. അല്ലെങ്കിലും മലയാളി പൊളിയല്ലേ. വിവാദങ്ങൾക്കിടെ സംവിധായകൻ സുദീപ്തോ സെന്നിൻ്റെത് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ക്രൈസ്തവ സഭകൾ. ഇടുക്കി രൂപതയിൽ വേദപാഠ ക്ലാസ്സിലാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത്. സുവിശേഷ ക്ലാസ്സിലെ പ്രണയം എന്ന വിഷയത്തിന്റെ ഭാഗമായാണ് സിനിമ കാണിച്ചത് എന്ന് രൂപത പറയുന്നു. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മറ്റ് രൂപതകളും. വയനാട്ടിൽ ജയിച്ചാൽ ആദ്യം തന്നെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിക്കളയുമെന്ന് BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതി വട്ടം എന്നാണെന്നും ഞങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത് എന്നും സുരേന്ദ്രൻ പറയുന്നു. ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷം സുൽത്താന്റെ ആയുധപുരി എന്നർത്ഥം വരുന്ന സുൽത്താൻ ബാറ്ററി പിന്നീട് സുൽത്താൻ ബത്തേരിയാക്കി മാറ്റുകയായിരുന്നു. ഈ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റാൻ മോദിയുടെ സഹായം തേടുമെന്നും സുരേന്ദ്രൻ പറയുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേസന്വേഷണം CBI ഏറ്റെടുത്തു. കേസന്വേഷണം CBIക്ക് വിടണം എന്ന കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്നാലെയായിരുന്നു തീരുമാനം. അതേസമയം കേസിലെ 11-ാം പ്രതി ആദിത്യന്റെ പിതാവ് PK വിജയനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്വന്തം മകൻ അനിൽ ആന്റണി തോറ്റു കാണാനാണ് ആഗ്രഹമെന്നും ജയിക്കാൻ പാടില്ലെന്നും അച്ഛൻ AK ആന്റണി. പൊതുരംഗത്ത് വന്ന കാലം മുതൽ തനിക്ക് കുടുംബവും രാഷ്ട്രീയവും വേറെ വേറെയാണ്. നരേന്ദ്രമോദിയോടൊപ്പം പോകുന്നത് ആരായാലും അത് തെറ്റാണെന്നും AK ആന്റണി പറഞ്ഞു. കരുണാകരന്റെ മകൾ അടക്കമുള്ളവർ BJPയിലേക്ക് പോയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മക്കളെ കുറിച്ച് അധികം പറയിപ്പിക്കരുതേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അച്ഛനോട് ബഹുമാനമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ല എന്ന മറുപടിയാണ് അനിൽ ആന്റണി പറയുന്നത്. ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ.